സി പി എമ്മിന്റെ എം പി പി കെ ബിജു ആലത്തൂർ എം പി ആണ്. പി കെ ബിജു ഇന്ന് സൈബർ ഇടത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് അദ്ദേഹം ചില കാര്യങ്ങളിലെങ്കിലും വസ്തുനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. അതിന് കാരണമാകുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചരമക്കുറിപ്പാണ്. പി കെ ബിജു എം പിയുടെ സഹോദരൻ ആലത്തൂർ എം പി പി കെ ബിജു, ആ തരത്തിലാണ് പി കെ ബിജുവിൻ്റെ സഹോദരനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. അത് പി കെ ബിജുവിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ, സി പി എമ്മിൻ്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ഇപ്പോൾ ചർച്ചയാക്കുന്നത് സാമൂഹ്യ ഇടങ്ങളിൽ. ആ വന്ന ചരമക്കുറിപ്പ് ഈ തരത്തിലാണ്, പി കെ ബിജു എം പിയുടെ സഹോദരൻ. മാധ്യമങ്ങൾ വളരെ വിശദമായി ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയ വളരെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യം, പി കെ ബിജു പൊതു ഇടത്തിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ടോ? സി പി എം അവരുടെ നേട്ടത്തിനു വേണ്ടി ആശയങ്ങൾ ബലികഴിച്ചിട്ടുണ്ടോ? ആ രീതിയിലാണ് പൊതു ഇടം ഈ ചരമക്കുറിപ്പിനെ ഇപ്പോൾ ചർച്ചയാക്കുന്നത്. അത് പറയുന്നത് ഈ തരത്തിലാണ്. അത് വ്യക്തമാക്കുന്നത് ആലത്തൂർ എം പി പി കെ ബിജുവിൻ്റെ സഹോദരൻ. അടുത്തതാണ് ഏറ്റവും സൂക്ഷ്മമായി നോക്കേണ്ടത്, വെട്ടിപ്പറമ്പിൽ തങ്കച്ചൻ എന്നാണ് ആ പേരതിൽ മെൻഷൻ ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ തോമസ് 52 നിര്യാതനായി. ബാക്കി സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ കുറുമുള്ളൂർ സംസ്കാരം നടക്കുന്ന സ്ഥലവും അതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ചരമക്കുറിപ്പ് വരികയും ആ ചരമക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ, പി കെ ബിജുവിൻ്റെ സഹോദരൻ വെട്ടിപ്പറമ്പിൽ തങ്കച്ചൻ എന്ന തോമസ്, അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത് കുറുമുള്ളൂർ സെൻറ്റ് മേരീസ് പാറയിൽ പള്ളി പള്ളിയിലാണ്. ഈ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരമക്കുറിപ്പ് വന്നിട്ടുള്ളത്. ഈ ചരമക്കുറിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പി കെ ബിജുവിൻ്റെ നിലപാടും സി പി എമ്മിൻ്റെ നിലപാടും വളരെയേറെ വിമർശന വിധേയമാകുന്നു എന്നുള്ളതാണ്. അത് തെറ്റിദ്ധാരണയുണ്ടോ, ഇതൊക്കെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ചർച്ച ഈ തരത്തിലാണ്. സത്യസന്ധതയും ധർമ്മവും ധാർമ്മികതയും ചർച്ചയാക്കപ്പെടുന്നു പൊതുവിടങ്ങൾ. അവിടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം, എന്താണ് പി കെ ബിജുവിന് സംഭവിച്ചത്, എന്താണ് സി പി എമ്മിന് സംഭവിച്ചത്? അതിന് കാരണമായി പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. 2008ലാണ് സംവരണ മണ്ഡലമായി ആലത്തൂർ മാറുന്നത്. 2008 പുതിയ പട്ടികജാതി സംവരണ മണ്ഡലമായി ആലത്തൂർ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 2009 തെരഞ്ഞെടുപ്പാണ്. ആ 2009 തെരഞ്ഞെടുപ്പിൽ പി കെ ബിജു എന്ന കോട്ടയത്തുകാരനാണ്, പി കെ ബിജു കോട്ടയത്തുകാരൻ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു. അതുമുതലാണ് മത്സരം വരുന്നതെങ്കിലും സി പി എമ്മിന് ആലത്തൂർ പോലെയുള്ളൊരു സംവരണ മണ്ഡലത്തിൽ ചില ജാതി സമവാക്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഒളിച്ചുകളി നടത്തിക്കൊണ്ട് ആലത്തൂരിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാനും സാധിച്ചോ എന്നുള്ള ചോദ്യം പൊതുവിടങ്ങളിൽ ഉയരുന്നതോടൊപ്പം പൊതുവിടങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ പി കെ ബിജു എന്ന എം പിക്ക് ബാധ്യതയുണ്ട്. സി പി എമ്മിനെ പോലെ ഒരു കേഡർ പാർട്ടി, ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന കേഡർ പാർട്ടിക്ക് ബാധ്യതയുണ്ട് എന്ന ചർച്ച വരുന്നത്. എങ്ങനെയാണ് പി കെ ബിജുവിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്? ഒരു സഹോദരൻ്റെ ചരമക്കുറിപ്പാണ് ഇത്തരത്തിൽ അടിസ്ഥാനമാകുന്നത്. ഇത് ഒരു സത്യവാങ്മൂലം ആര്യ സമാജത്തിലേക്ക് എത്തി എന്ന് പൊതുവിടങ്ങൾ ചർച്ച ചെയ്യുന്നു, വളരെ കൃത്യമായ രീതിയിൽ തന്നെ. ആര്യ സമാജത്തിലേക്ക് എത്തുമ്പോൾ തനിക്ക് തൻ്റെ ഇതുവരെയുള്ള വിശ്വാസങ്ങൾ വിട്ട് ഹിന്ദു സമൂഹത്തിലേക്ക് വരാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഹിന്ദു സമുദായത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് പി കെ ബിജുവിന് വേണം. ഇതുമായി ബന്ധപ്പെട്ട് ആര്യ സമാജത്തിലേക്ക് ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന അപേക്ഷ ആര്യ സമാജത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ആ രീതിയിലേക്ക് പി കെ ബിജു മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതുവരെയുള്ള തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിലേക്ക് വരണം, അതനുസരിച്ച് ഒരു ഡിക്ലറേഷൻ പി കെ ബിജു നേടിയെടുക്കുന്നു. 2010 ഹൈക്കോടതി അദ്ദേഹത്തെ പട്ടികജാതി ഹിന്ദുവാക്കി. ദളിത് സർട്ടിഫിക്കറ്റും പി കെ ബിജു സ്വന്തമാക്കുന്നു ഹൈക്കോടതിയിൽ 2010. അപ്പോൾ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ആശയ ആദർശങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നത്. മതപരിവർത്തനത്തിൻ്റെ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. ഈ ചർച്ചകൾ വരുമ്പോൾ ഒരാൾ സനാതനധർമ്മം പുലർത്തുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് മാറുന്നത് തെറ്റ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നില്ല, സാമൂഹിക ഇടങ്ങളിൽ അത്തരം ചർച്ചയാകുന്നില്ല. പക്ഷേ
ആര്യസമാജത്തിലേക്ക് ഒരു അപേക്ഷ, തനിക്ക് മുമ്പുണ്ടായിരുന്ന ചില വിശ്വാസങ്ങൾ, തൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസങ്ങൾ, ഈ കാര്യങ്ങൾ ആലത്തൂരിലെ വോട്ടർമാർക്കറിയാമായിരുന്നോ? പുതിയ രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ ആലത്തൂരിലെ വോട്ടർമാർ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പി കെ ബിജുവിനെ പോലൊരു ജനപ്രതിനിധിക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? സി പി എമ്മിനെ പോലൊരു സംഘടനയ്ക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പും പി കെ ബിജു എന്ന സി പി എം എം പിയുടെ ഇരട്ടത്താപ്പും ആലത്തൂർ മാത്രമല്ല ചർച്ചയാക്കുന്നത്. കേരളത്തിൻ്റെ പൊതു ഇടങ്ങൾ ചർച്ചയാക്കുമ്പോൾ പി കെ ബിജു എന്ന ജനപ്രതിനിധിയും സി പി എം എന്ന കേഡർ സംഘടനയും, പ്രത്യേകിച്ച് മതവുമായും ജാതിയുമായും ബന്ധപ്പെട്ടൊക്കെ തനത് നിലപാടുള്ള സി പി എം എന്ന രാഷ്ട്രീയ സംഘടന ഇക്കാര്യത്തിൽ എത്രയും വേഗം ആലത്തൂരിലെ ജനങ്ങൾക്ക് മുമ്പിൽ നിലപാടറിയിക്കണം എന്ന ആവശ്യം പൊതുവിടങ്ങളിൽ ശക്തമാവുകയാണ്.